അനീഷിൻ്റെ ഭാര്യ ഹരിത ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നു. പ്രഭുകുമാറും സുരേഷ് കുമാറിനും ജീവവരെ എന്താണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്? നിങ്ങൾ അതിൽ തൃപ്തിയാണ്? അല്ല, തൃപ്തിയല്ല. അവർക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ്. ഞങ്ങൾ സർക്കാർ അപ്പീലിനെ പോവുകയാണ്. ഭീഷണി ഉണ്ടായിരുന്നു ഇവരുടെ അവരെ ഭീഷണി ഉണ്ട്. ഇനി അവർ പുറത്തിറങ്ങിയ ഇനിയും അനീഷേട്ടൻ്റെ വീട്ടുകാരനെയൊക്കെ അവർ കൊല്ലാൻ പേടിക്കില്ല. അവർ ചെയ്യും, അതും ചെയ്യും. ഞങ്ങൾ അവരൊരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തുള്ള പരിസരവാസികളുടെ അടുത്തൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തി എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. അനീഷിനെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് വെറും ജീവപര്യന്തം മാത്രമാണ്. ഞങ്ങൾക്ക് കോടതിനെ കൊണ്ടോ ഒന്നും വക്കീൽ നമ്മുടെ വന്യു സാറ് വക്കീലിനെ കൊണ്ടോ ഡി വി എസ് പി സുന്ദര സാറ് ഞങ്ങളുടെ എല്ലാം ചെയ്തു തന്നെ അവരൊക്കെയാണ്. അവരെ കൊണ്ടൊക്കെ നല്ല കാര്യമുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ശിക്ഷ വിധി പോരാ. ഞങ്ങളുടെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ മകൾ ഒരു സ്നേഹിച്ച ഒരു പെണ്ണിനെ കൊണ്ടുവന്ന ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനെ എൻ്റെ മകനെ ഇല്ലാണ്ടാക്കി അവർ വക വരുത്തി എൻ്റെ മകനെ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് അർഹതപ്പെട്ട ശിക്ഷ കിട്ടണം. ഞങ്ങൾക്ക് അവന് വധശിക്ഷ. ഞങ്ങൾ സാമ്പത്തികമായി ഇല്ലാത്തവരും താഴ്ന്ന ജാതിയിൽ പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വഴിയില്ല. അവർ വലിയ പൈസക്കാർ. ഞങ്ങൾ ഏറ്റവും ഞങ്ങൾ അന്നന്നാൾ പണിയെടുത്ത് അന്നന്നാൾ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരിന് ഞങ്ങളെ ഭീഷണി ഉണ്ടായിരുന്നു. ഭീഷണി ഉണ്ടായി. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇവർ ഓടിപ്പോയ ശേഷമാണ് ഞങ്ങളെ തന്നെ വീട്ടുകാർ അറിയുന്നത് എങ്ങനെയാണ് ഒരു സംഭവം എന്ന്. എന്നിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് കൊള്ളുമെന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ ഈ കുട്ടീനെ ഇവർ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ കുട്ടീനെ ഒഴിവാക്കിയിട്ട് പോയി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ല പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങളങ്ങനെ കൊണ്ടുവന്നു. കൈപ്പിടിച്ച് കൊണ്ടുവന്ന് എൻ്റെ കുട്ടീനെ നല്ലപോലെ 88 ദിവസം 87 ദിവസം ഇരുത്തി 88 ദിവസം 5 മണിവരെ എൻ്റെ മകളിലെ പൊന്നു പോലെയൊക്കെ നോക്കി ഞങ്ങൾ ഇരുന്നതാണ്. വെളിയിൽ പോയതും ഇങ്ങനെ സംഭവിച്ചു. എൻ്റെ മകൻ ഞങ്ങൾ എന്തായാലും അപ്പീലിന് പോവും. എൻ്റെ മകൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഞങ്ങൾക്കത് ചെയ്തേ പറ്റൂ. ആർക്കും പറ്റാത്തതാണല്ലോ. ഒരച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ വരാൻ പറ്റുമോ? ഒരച്ഛനും അമ്മയും വളർത്തി വാലുവാക്കി 27 വയസ്സ് വരെ വളർത്തണമെങ്കിൽ എത്ര നമ്മൾ പാടുപെടണം ഒരു മക്കളിനെ. ഒരു മക്കളിനെ വളർത്തി 27 വയസ്സ് വരെ വളർത്തി അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കണം. എല്ലാതെല്ലാം പച്ചയ്ക്ക് വന്നിട്ട് അവിടെ വെക്കുകയല്ല. ഏത് അവരാരിനെ ഇഷ്ടപ്പെട്ടോ കഴിച്ചുകൊണ്ട് കാണിച്ചോ അവർ ജീവിക്കട്ടെ. ഇത് ഞങ്ങൾ ആരാണ്? നമ്മൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ പറഞ്ഞിട്ട് ഇരിക്കുക. എൻ്റെ മകനെ 27 വയസ്സ് വരെ ഞാൻ പൊന്നുപോലെ വളർത്തിയ മകനെയല്ല ഇവൻ പച്ചയ്ക്ക് വന്നിട്ട് രണ്ടാളും കൂടിയിട്ട് വരുന്നത്. ക്രൂരതയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം. വധശിക്ഷ തന്നെ വേണം ഞങ്ങൾക്ക്. അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റോ അപ്പീലിന് പോകാൻ ഞങ്ങൾ വേറുന്നു. ഞങ്ങൾക്ക് തൃപ്തിയായിട്ട്. പക്ഷേ ഞങ്ങളുടെ സാറ് നന്നായി വാദിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഡി വി എസ് പി സാറും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനൊന്നും ഞങ്ങൾക്കൊരു എതിർപ്പും ഇല്ല. നല്ല കാര്യമാണ്. പക്ഷെ ഇതെങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം? ഇത്രയാണ്. അച്ഛൻ അറുമുഖൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ കോടതി വിധി കേട്ടതിന് ശേഷം ഇവർ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അച്ഛാ, എത്രയും പെട്ടെന്ന് സർക്കാരിനെ സമീപിച്ച് അപ്പീൽ കൊടുക്കാൻ തന്നെ? അതെ, തീരുമാനം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഈ ശിക്ഷ പോരാ. എൻ്റെ മകനെ ഈ ക്രൂരമായി കൊന്നതിനുള്ള ശിക്ഷ അല്ല അത്. അപ്പോൾ ഞങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് അപ്പീലിന് പോകും. അത്രയും ഞാൻ പറയാനുള്ളൂ, ഇപ്പം പറയാനുള്ളൂ. അതെ അതെ, അരുൺ അരുൺ. സഹോദരനെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് കൂടുതൽ ശിക്ഷ വേണമെന്ന്? ആ അതന്നെ, അതിൽ മാറ്റമില്ല. ഇത്രയും ഒരു വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇത്രയും ചെറിയൊരു ശിക്ഷയ്ക്ക് നമ്മൾ തൃപ്തികരമല്ല. എന്നെ കാരണം വെച്ചാൽ ഈ ഒരു നമ്മുടെ ഇനി ഒരു നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കരുത്. ഇനി അതിനുള്ളൊരു ശിക്ഷ കോടതി അനുവദിച്ച് പറ്റും. ഒരു ഇതുമില്ല അവർക്ക്. ഇപ്പോഴും സന്തോഷമാണ്. വല്ല മണ്ഡപത്തിൽ വന്ന പോലെയാണ്. കണ്ടില്ലേ? സാറ് കണ്ടില്ലേ? അതാണ് പറഞ്ഞത്. അവർ ഇനിയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയ്ക്ക് എൻ്റെ അനിയന്മാരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ? അവൾക്ക് ജീവിക്കണ്ടേ? അവരിറങ്ങിയ നാളെ അവളെ ചെയ്യും. അവളിപ്പോൾ തന്നെ പറയേണ്ട ഭീഷണി ഉണ്ടെന്ന്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ സംസാരിച്ച് നമ്മൾ റീ അപ്പീൽ പോകും. നമ്മൾ ഇപ്പം തന്നെ സാറുമാർക്ക് എല്ലാവർക്കും അറിയാം. അവർ വല്ല കല്യാണത്തിന് വന്നിട്ട് കല്യാണം കെട്ടാൻ വന്ന പോലെയാണ് ആ കോടതിൻ്റെ വരാന്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു കുറ്റക്കാരാണെന്ന് അവർ അവരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവരിനി പുറത്ത് വന്നാൽ എന്തും ചെയ്യാൻ മടിക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജീവനൊക്കെ ചിലപ്പോൾ ആവത്തന്നെ ആയിരിക്കാം. എൻ്റെ കുട്ടികൾക്ക് ജീവിക്കണം, അവൾക്ക് നാളെ ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ നേരത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊന്നുമില്ല. അതും എല്ലാ സമയം നമുക്ക് പറ്റില്ലല്ലോ. വേണ്ടത് നീതിയാണല്ലോ, വലിയ ശിക്ഷയാണ്. ഞങ്ങൾക്ക് പോലീസിൻ്റെതോ അതല്ല. ഞങ്ങൾക്ക് എൻ്റെ മകൻ ആര് ചെയ്തോ അതിനുള്ള നീതി വേണം. ഞങ്ങൾക്ക് ഇതിന് തൃപ്തിയല്ല. കോടതി മറ്റേ വിധിക്ക്
शिक्ष कहते പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അവർ ആരും തന്നെ ഈ കോടതി വിധിയിൽ തൃപ്തരല്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ പ്രോസിക്യൂഷന്റെ വീഴ്ച ആയിരിക്കാം ഇത്തരത്തിലൊരു വിധിയിലേക്ക് വന്നതെന്നാണ് നേരത്തെ അനീഷിന്റെ സഹോദരൻ ഉൾപ്പെടെ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ അവർ ഏതായാലും അപ്പീൽ നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അവർക്ക് പല രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടെന്ന് ഹരിതയും ഹരിതയുടെ ക്ഷമിക്കണം അനീഷിന്റെ ബന്ധുക്കളും പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അവർ ഈ ഒരു അപ്പീൽ പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഈ കേസിലെ പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ അല്ലെങ്കിൽ ഇതിലും വലിയൊരു ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെയും അതുപോലെ തന്നെ കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് അനീഷിൻ്റെ ബന്ധുക്കളും ഹരിതയും. വീഡിയോ ജേണലിസ്റ്റ് വിനു സിക്കപ്പം, റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇന്ന് റിപ്പോർട്ടർ പാലക്കാട്.